അനിശ്ചിതകാല സമരത്തിൽ നിന്ന് സ്വകാര്യ ബസ്സുടമകൾ പിന്മാറി. മന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ സമരത്തെ തുടർന്നാണ് തീരുമാനം. 140 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സർവീസ് നടത്തിയിരുന്ന 149 ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കിയത് പുനരാലോചിക്കാമെന്ന് മന്ത്രി ചർച്ചയിൽ ഉറപ്പു നൽകി. പ്രശാന്ത് നിലമ്പൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഈ സ്വകാര്യ ബസ്സുടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തായിരുന്നു? അതിൽ ഏതൊക്കെ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു? വിവരങ്ങൾ എങ്ങനെയാണ്? അമീന, സ്വകാര്യ ബസ്സുടമകൾ കഴിഞ്ഞ ഒരു ദിവസം സൂചനാ സമരം നടത്തിയിരുന്നു. അതിന് പിന്നാലെ അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു കൊച്ചിയിൽ ബസ്സുടമകളുമായി അവരുടെ വിവിധ സംഘടനകളുടെ സംയുക്ത സമര സമിതിയുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ സ്വകാര്യ ബസ്സുടമകൾ മുന്നോട്ട് വെച്ചത് പ്രധാനമായും മൂന്ന് ആവശ്യമാണ്. അതായത്, 140 കിലോമീറ്റർ ദൈർഘ്യമുള്ള സർവീസുകൾ നിർത്തിവെച്ചത് കാരണം 149 ബസ്സുകൾ സർവീസ് നടത്താനാവാതെ സാഹചര്യമുണ്ടായിരുന്നു. ഈ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം നയപരമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ആലോചിക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. മറ്റൊരു കാര്യമുള്ളത്, ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് മാറ്റി സ്വകാര്യ ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പിന്റെ പെർമിറ്റ് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കാം എന്ന് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ രണ്ടു കാര്യത്തിലും മന്ത്രി ഉറപ്പ് നൽകിയിട്ടില്ല, പരിഗണിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് സ്വകാര്യ ബസ്സുടമകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി ഉറപ്പൊന്നും നൽകിയില്ല. അതിന് പകരം കമ്മീഷനെ ഇത് സംബന്ധിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് December 31 സമർപ്പിക്കും, അതനുസരിച്ച് നിലപാട് സ്വീകരിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഈ മന്ത്രിയുടെ ഈ ഉറപ്പ് അംഗീകരിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുടമകൾ സമരത്തിന് പിന്മാറിയത്. പ്രശാന്ത് നിലമ്പൂർ, കൊച്ചിയിൽ നിന്നും.